അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ അതിലുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതാണ് പാലക് പാസ്ത. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. പിന്നെ അതിന് മുന്നേ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ഞാനിതാ ഇവിടെ മാക്രോണി പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോഴിതാ ഞാൻ ഇവിടെ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പാസ്ത ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും കുക്കാകുമ്പോഴേക്കും നമുക്കിതാ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും എടുത്തിട്ട് ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാലക്ക് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പാലക്ക് അരിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അരിപ്പിലേനെ ഇങ്ങനെ വെക്കുമ്പോൾ ആ ചൂട് കൊണ്ട് അതിൻ്റെ കളറ് മാറും. അപ്പോൾ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പാലക്ക് തണുത്ത വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതാ ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ആ പാലക്ക് മാത്രം ഇട്ടാട്ടോ ഞാൻ ജ്യൂസ് അടിച്ചിട്ടത്. അതിൻ്റെ കൂടെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഇല മാത്രമേ ഉള്ളൂ. അപ്പോഴൊക്കെ ഇതാ പാസ്തയുടെ വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് മാറ്റട്ടോ. അടുത്തത് ഇളച്ചോണിലേക്ക് ഞാൻ 2 സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഗാർലിക്ക് ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 കാപ്സിക്കം ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ 2 പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലായി പോകുന്നു വേണ്ട കേട്ടോ, 2 ചെറിയ പീസ് മതി. പിന്നെ ഇത് 1/2 കപ്പ് പാലാണ്, അത് ഞാൻ ഇവിടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഇതാ 2 ടേബിൾ സ്പൂണ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കട്ടൊന്നില്ലാണ്ട് നല്ലോണം സ്മൂത്താക്കി ഇളക്കി കൊടുക്കണം. വേണ്ടത് ഒരുകാനാണ്, അത് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യട്ടോ. പിന്നെ ഇതാ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ പാലക്കിൻ്റെ ജ്യൂസ് ഇവിടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അവസാനം ഞാനിവിടെ കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ടേസ്റ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പാലക്ക് പാസ്തയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ മക്കളൊക്കെ ഇലവർഗങ്ങളൊക്കെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പാലക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് കൊടുത്താൽ അവരെന്തായാലും കഴിക്കും.
അപ്പോഴത്തെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.